Welcome to Bella's Kitchen. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 1.5 kg ചിക്കൻ ആണ്. ബോൺ ഉണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1.5 kg ചിക്കൻ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് 4 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മളത് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഇത് കുരുമുളക് പൊടിയുടെ രുചി വേണം ഇതിൻ്റെ മുമ്പേ നിൽക്കാൻ. ഇതിപ്പം എല്ലാ ഭാഗത്തും നല്ലതായിട്ട് ചെന്നിട്ടുണ്ട്. ഇനി നമ്മളതൊരു 10 മിനിറ്റ് മുതൽ 1 hour വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്നത് ബോണുള്ള ചിക്കനാണ്. നമുക്ക് ബോൺലെസ് ചിക്കനും ഈ പെപ്പർ ചിക്കൻ ഫ്രൈക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് വരയണം എന്നില്ല, ഇത് അല്ലാതെ തന്നെ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ അതിൻ്റെ അകത്തേക്ക് ഈ മസാലയെല്ലാം ഇറങ്ങിക്കോളും. അപ്പം അത് വരേണ്ട ആവശ്യമില്ല. സാധാരണ ചിക്കൻ ഫ്രൈ പോലെ ഒന്നും വരേണ്ട ആവശ്യമില്ല. പാൻ ചൂടായി. ഞാനിവിടെ ഇന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഏത് ഓയിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ നമ്മളൊരു ഷാലോ ഫ്രൈ ചെയ്യുമ്പം അതിനൊരു പ്രത്യേക രുചിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അധികം എണ്ണ വേണ്ട, ഇത് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചില കഷ്ണങ്ങൾ വലുതാക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്നത് വേഗട്ടെ. അത് കഴിഞ്ഞിട്ട് അല്പസമയ ശേഷം നമുക്ക് തിരിച്ചിടാം. നല്ല കുരുമുളകിൻ്റെയൊക്കെ മണം വരാൻ തുടങ്ങി. ഇത് പെട്ടെന്നാകും. ഇത് ഒരു 2-3 മിനിറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എണ്ണ നല്ലപോലെ ചൂടായിട്ട് ശേഷമേ ഈ ചിക്കൻ ഇടാവുള്ളൂ. ഒരു എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് തിരിച്ചിടാൻ പരുവത്തിനാവും. നമ്മുടെ ആദ്യത്തെ ബാച്ച് പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ കഷ്ണങ്ങളാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ അകമൊക്കെ ഒന്ന് വേകാൻ. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് സമയം എടുത്ത് അതൊന്ന് വേവിക്കുക. അപ്പം ആദ്യത്തേതായി ഈ പെപ്പർ ആയത് കാരണം നല്ല കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.